അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ തോന്നുന്നു ഒരു അടിപൊളി സ്ഥലത്തേക്ക് കേട്ടോ, കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അവിടുത്തെ അടിപൊളി കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടല്ലോ. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ, നമുക്ക് നോക്കത്താ ദൂരത്ത് വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ അങ്ങേ അറ്റം പോയിട്ട് നേരെ അവിടെ ചെന്നിട്ട് കയറാം കേട്ടോ. എന്തായാലും വണ്ടി ഓടിക്കാൻ അടിപൊളി ഒരു സ്ഥലം കേട്ടോ. എന്തായാലും വളരെ ദൂരെയുള്ള കാഴ്ചയെ കണ്ട് വണ്ടി ഇടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് കേട്ടോ മാടേപ്പാറ. എന്തായാലും നമുക്ക് കുറേ ദൂരം യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും മാടേപ്പാറയിലെ വിദൂര കാഴ്ചകൾ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് മാടേപ്പാറ സെൻറ്ററിൽ തന്നെ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. എന്തായാലും മാടേപ്പാറ മുമ്പുള്ളവരെ ഒരുപാട് പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി കേട്ടോ, കാലാസുമാരുടെ അതൊക്കെ ഇവിടെ പറഞ്ഞു. കുറേ ഇങ്ങേറ്റം വരും അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ, നമുക്ക് ആ കുളത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് രണ്ട് കുളം കണ്ടിടി കേട്ടോ. ജ്യൂതക്കുളം ചില അങ്ങോട്ട് കാണുന്ന ടവറല്ലേ, അതിൻ്റെ അടുത്തായിട്ട് അവിടുത്തെ ചേട്ടൻ പറഞ്ഞ അങ്ങോട്ട് ടവറിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് കുറേ ദൂരം നടക്കാണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടോ. എന്തായാലും മാടേപ്പാറയുടെ വ്യൂ എന്നൊക്കെ പറയാം അസാധ്യ വ്യൂ കേട്ടോ. എന്തായാലും ഈ മാടപ്പുഴ ഗ്രൗണ്ടിൽ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇത്ര സുന്ദരമായിട്ട് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. വണ്ടി കയറ്റിയുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഏകദേശം കുറേ ദൂരം വന്നിട്ടോ, ഇതാ മെയിൻ റോഡ് കേട്ടോ, വണ്ടി പോകുന്നുണ്ടോ. നമ്മൾ കുറേ ദൂരം ഇടാം, വണ്ടി എല്ലാം പോകുന്ന കാണിച്ചിട്ടോ കേട്ടോ. വണ്ടി പോകുന്നത് അപ്പോൾ ടവറിന് ഇങ്ങനെ അറ്റം എത്തിയിട്ടോ.
ഇപ്പം നമ്മൾ ഏകദേശം കുറേ ദൂരം നടന്നു കേട്ടോ. ഇപ്പം ഏകദേശം കുറച്ച് ദൂരം ആണെങ്കിൽ നമുക്ക് കുളം എത്തും കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴെ ഇറങ്ങിക്കുമ്പോഴോ ഇവിടെ ഒരു വെള്ളവച്ചാൽ കാണും, പക്ഷെ നിങ്ങൾ കാലുകൾ നിൽക്കില്ല കേട്ടോ. തെറ്റു താഴെ കുളമാണെന്നോണ്ടോ, അത് ചതുരത്തിൽ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമുണ്ട് കാണാൻ പറ്റുന്നില്ല, കലങ്ങിയ വെള്ളമാണ് കാണാൻ പറ്റുമോ കേട്ടോ. അപ്പോൾ അതൊന്നും വരുന്നവർക്കൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ബോർഡും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, അപ്പം അത് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പം വരുന്നവരൊക്കെ ഈ കുളത്തിൻ്റെ ആയിരുന്നു ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഏതാണ്ട് കുറേ ദൂരം നടന്നോ, വണ്ടി ഉണ്ടോ അങ്ങ് പോട്ട് പോലെ പോകുന്നതാണ് കേട്ടോ. അങ്ങ് ദൂരെ ഉണ്ടോ, നമ്മൾ കുറേ ദൂരം ഇങ്ങനെ ഇപ്പോൾ നടന്നു കേട്ടോ. ഇനി ഇതൊരു വെള്ളം പോയ ചാലാന്ന് നമുക്ക് ഇങ്ങനെ ഏറ്റവും ഇവിടെ ഒരു കുളമുണ്ട്, അത് ഞാൻ കാണിക്കട്ടോ. അതിനുവേണ്ടി അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് കുറച്ച് ഇപ്പുറമാണ് കുളമുള്ളത്. അപ്പം എന്തായാലും കൂടെ പോയിട്ട് നോക്കാം. പശുവൊക്കെ ഉണ്ടോ, അങ്ങനെ പശുവിനാൻ പോലും ഉണ്ടോ, പശുവാണ് കുഴിക്കകത്തായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ ടവറൊക്കെ ഉണ്ടോ, വലിയ പരിന്തിരിപ്പുണ്ടോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് ആ കുളത്തിനടുത്ത് എത്തില്ലോ. ഇനി കുറച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ കുളം കാണാം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെടിയൊക്കെ ഉണ്ടോ, ഒരു മുള്ളിൻ്റെ ചെടിയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളം പോകുന്ന ചാലിൻ്റെ അടുത്ത് തന്നെയാണ് കുളം കേട്ടോ. നേരെ ആ ചാല് പോകുന്ന ഈ കുളത്തിലേക്ക് കേട്ടോ. ആ ഞാൻ നമ്മളൊരു മുള്ളിൻ്റെ ചെടിയായാലും പറയതാ, ആ ചെടി കേട്ടോ നല്ല മുള്ളാന്ന്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ കുളം കേട്ടോ, അതിന് നേരെ ഫ്രണ്ട് തന്നെ ആണ് നേരതാ ഈ കാണുന്ന കുളം കേട്ടോ. ഒരു നല്ല വെള്ളമുണ്ട്, ഒരു നല്ല ആഴമുണ്ട് കേട്ടോ. എന്തൊരു കുളത്തിലിപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഫുള്ള് കാണാൻ പറ്റും കേട്ടോ, നല്ല വെള്ളം കേട്ടോ. നമുക്ക് ഞാൻ കുളത്തിലെ തെളിമ്പിടി ഒന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോകട്ടോ, ഞാൻ കാണിച്ചുതരാം. വ്യൂ എന്നൊക്കെ പറഞ്ഞ അസാധ്യ വ്യൂ കേട്ടോ. നല്ല ആഴമൊക്കെയാണെന്ന് തോന്നുന്നു, പക്ഷെ ഒന്ന് ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ തന്നെ താഴോട്ട് പോയാൽ പണി കിട്ടും. അപ്പോൾ ഇതാണ്ട് കുളം. എന്തായാലും മടയപ്പാറ വന്നാലും ഒരുപാട് ഫോട്ടോ എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ഫ്രെയിമുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ടോ മാടേപ്പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അത്രയും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ.